മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൻഹു നല്ല ഉപ്പ നല്ല ഉമ്മ രണ്ടുപേരും നല്ലവരാണ്. അവ്വലുമൻ സദ്ദഖ ബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യമായി അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചത് മഹാനായ സിദ്ദീഖ് തങ്ങളാണല്ലോ. ഇസ്രായേലിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ ചെന്നു, എന്നിട്ട് ഏഴാൻ ആകാശങ്ങളിൽ ചെന്നു, എന്നിട്ട് തിരിച്ചു വന്നു, മക്കയിലേക്കെത്തി നാട്ടുകാരോട് പറഞ്ഞു, ഇന്നലെയുടെ യാമങ്ങളിൽ ഞാൻ ഇതാ മസ്ജിദുൽ അഖ്സയിലേക്ക് ചെന്നു, ഇസ്രായേലിന്റെ രാത്രിയിൽ ഞാൻ ആകാശാരോഹണം നടത്തി, എന്നിട്ട് ഞാൻ സ്വർഗം കണ്ടു, ഞാൻ നരകം കണ്ടു, അവിടെയുള്ള അത്ഭുതങ്ങൾ ഞാൻ കണ്ടു, പടച്ച റബ്ബിനെ ഞാൻ കണ്ടു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണ് അബൂജഹലും കുട്ടരും പരിഹസിക്കാൻ തുടങ്ങിയത്. എന്താണ് മുഹമ്മദ്, ഇത് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടില്ല, അത് വേറെ ആരോടെങ്കിലും പറഞ്ഞേക്ക്, ഇങ്ങനെയൊക്കെ ബടായി വിടാൻ, ഇങ്ങനെയൊക്കെ നുണകൾ പറയാൻ അത് നിനക്കേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചു നേരെ ചെന്നത് ഇലാ ഹളറത്തി സിദ്ദീഖ്, സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്കാണ്. എന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, സിദ്ദീഖേ നിങ്ങളുടെ ചങ്ങാതി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? ഇന്നലെ രാത്രി മസ്ജിദുൽ അഖ്സയിൽ പോയല്ലോ, അതുമാത്രമല്ല ആകാശലോകത്തേക്ക് കറങ്ങിയല്ലോ, നീ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, നിന്റെ കഥ എന്താ? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുകയാണ്. അവ്വലുമൻ സദ്ദഖ ബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യമായി നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചത്. ആളുകളെല്ലാം കളവാക്കിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ സത്യസന്ധനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് അത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവ്വല മൻ ഇസ്തഖ്ലഫ ബഅദ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ആദ്യമായി ഭരണം ഏറ്റെടുത്തതും സിദ്ദീഖ് തങ്ങളല്ലേ. ആരാണ് സിദ്ദീഖ് തങ്ങൾ? എത്രയോ പറയാനുണ്ടല്ലോ. ലോ മനഊനി ഐനാക ബഈരിൻ തുദാഫിഉന ഫീ സമാനി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായി, ഛിദ്രതയുണ്ടായി. സകാത്ത് കൊടുത്തിരുന്നവർ ഞങ്ങൾ സകാത്ത് തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായി യുദ്ധത്തിൽ ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ വയസ്സ് 60 ആണെന്ന് ആ സമയത്ത് 60 വയസ്സാണ്. നമ്മൾ 60 വയസ്സായ പിന്നെ വടിയും കൊറ്റി നടക്കാണ് അല്ലേ, വലിയൊരു വയറും പിന്നെ ഒരു വടിയും പിന്നെ ഒരു സ്ട്രെച്ചൊക്കെ ആയി നടക്കാണ് നമ്മളൊക്കെ. 60 വയസ്സായ സിദ്ദീഖ് തങ്ങൾ നേരെ ഇറങ്ങി യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഊരിപ്പിടിച്ച വാളുമായി. ആരോടായി യുദ്ധം ചെയ്യുന്നത്? മുസ്ലിമീങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് വിശ്വസിച്ചവർ. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരോടാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി സിദ്ദീഖ് തങ്ങൾ വാളും പിടിച്ചിറങ്ങുന്നത്. അപ്പോഴാണ് ഉമർ തങ്ങൾ ചോദിച്ചത് തുഖാതിലു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവരോടാണോ സിദ്ദീഖേ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്? എന്ത് പണിയാണിത്? മുസ്ലിമീങ്ങളായ ആളുകളോട് യുദ്ധം ചെയ്യാൻ പോവുകയോ? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് ലൗമനൗനി ഐനാക ബഈരിൻ തുദാഫിഉനഹു ഫീ സമാനി റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത്, ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സകാത്ത് നൽകുമ്പോൾ ഒട്ടകത്തിന്റെ കൂടെ ഒട്ടകത്തിന്റെ കയർ നൽകിയിരുന്നവർ, ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഞങ്ങൾ ഇനി കയർ തരൂല, ഒട്ടകമേ തരൂ, അത് മാത്രമേ സകാത്തിൽ നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞാൽ വരെ ആ കയറിന് വേണ്ടി സിദ്ദീഖ് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു ഊരിപ്പിടിച്ച വാളുമായി രണാങ്കണത്തിലേക്ക് ഇറങ്ങിയ മാനാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങളുടെ മകളാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഇനിയും നോക്കണം നമ്മൾ ലോകത്തുള്ള സകലമാന ആളുകളുടെ ഈമാനും, ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളുടെ, മുത്തഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ ഈമാനും മാനായ സിദ്ദീഖ് തങ്ങളുടെ ഈമാനും ഒരു തുലാസിൽ വെച്ചാൽ ആർക്കാ ഭാരം കൂടുക? അത്ഭുതമല്ല ഇതൊക്കെ അല്ലേ? ഇതിനാരൊക്കെ ഉണ്ട്? ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, മഹാനായ അലി ഇബ്നു അബീ താലിബ് തങ്ങളുണ്ട്, മഹാന്മാരായ ഉവൈസ് ഉൽ ഖർനിയുണ്ട്,
ഹസനുൽ ബസരിയുണ്ട്, റാബിഅത്തുൽ അദവിയയുണ്ട്, മഹാന്മാരായ ലോകങ്ങളുണ്ട്, അള്ളാഹുവിന്റെ സൂഫി വൈദ്യന്മാരായ പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരും ഔലിയാക്കളും സൂഫി വൈദ്യന്മാരായ സഹാബാക്കളും താബിഈങ്ങളുടെയും എല്ലാം ഈമാൻ, അവരുടെ വിശ്വാസം ഒരു തുലാസിൽ വെച്ചു. നമ്മളുടെ ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മളുടെ പിന്നെ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് മാറ്റിവെച്ചതാണ്. നമ്മുടെ ഈമാനും ഒരു കോടി ചില്ലാനും ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ എല്ലാവരുടെ ഈമാനും ഒരു തുലാസിൽ, നല്ല ഭാരമുണ്ടാവൂലേ. എന്നാൽ സിദ്ദീഖ് തങ്ങൾ ഒരാളുടെ ഈമാൻ ഒരു തുലാസിൽ വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ് ഭാരം ഉണ്ടാവുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് ഭാരം ഉണ്ടാവുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിദ്ദീഖ് തങ്ങളുടെ മകളാണിത് അല്ലേ. മഹാനായ ഉമർ തങ്ങളും മഹാനായ സിദ്ദീഖ് തങ്ങളും ഇടയ്ക്കിടെ ഒരു ഫൈറ്റ് ഉണ്ടാകും, അത് ശാരീരികമായിട്ടോ അല്ല, എങ്ങനെ ഈമാനിൽ കവച്ചു വെക്കാൻ, സിദ്ദീഖ് തങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ, സിദ്ദീഖ് തങ്ങളെ മറികടക്കാൻ മഹാനായ ഉമർ തങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ലല്ലോ. നമ്മൾക്ക് പറയുന്നത് പോലെ മഹാനായ ഉമർ തങ്ങൾ തന്റെ സമ്പത്തിന്റെ പകുതിയും കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്തു. ഉമറേ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഉണ്ട് നബിയെ, ഞാൻ എന്റെ പകുതി ബാക്കി വെച്ചിട്ടുണ്ട് എന്റെ കുടുംബത്തിന്. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ വരുന്നത് ചെറിയൊരു കവറുമായി, കയ്യിലൊന്നുമില്ല. ഉമർ തങ്ങൾക്ക് ആശ്വാസമായി, ഇന്നെങ്കിലും സിദ്ദീഖ് തങ്ങളെക്കാൾ ഒരു പദവി എനിക്ക് ലഭിക്കുമല്ലോ, സിദ്ദീഖ് തങ്ങളെക്കാൾ നന്മ എനിക്ക് ലഭിക്കുമല്ലോ. ഞാൻ കൊണ്ടുവന്നത് വലിയ ഒരു സ്വത്താണ്, എനിക്ക് എന്റെ കച്ചവടം സക്സസ് ആയി, അതിൽ ലാഭമുണ്ടായി, അതിന്റെ പകുതിയും ഞാൻ കൊടുക്കുകയാണ്. തങ്ങളെ കയ്യിലൊന്നുമില്ല, കയ്യിലുള്ളതുമായിട്ട് വന്നു. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, സിദ്ദീഖെ കുടുംബത്തിന് വേണ്ടി എന്താണ് ബാക്കി വെച്ചത്? എന്താണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്? അല്ലാഹു വറസൂലഹു, എന്റെ റബ്ബിനെയും എന്റെ റസൂലിനെയും അല്ലാതെ എന്റെ ഭാര്യക്കോ എന്റെ മക്കൾക്കോ ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ല നബിയേ. ഉമർ തങ്ങൾ ഇവിടെ പകുതി ബാക്കി വെച്ചിട്ടുണ്ട്, സിദ്ദീഖ് തങ്ങൾ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അപ്പോഴാണ് ഉമർ തങ്ങൾക്ക് മനസ്സിലായത്, സിദ്ദീഖ് തങ്ങളെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുകയേയില്ല, അത്രയും വലിയ ഈമാനാണ്. ആ ഈമാനിന്റെ ഉടമയാണ് മഹാനായ സിദ്ദീഖുല്ല ഖബർ റളിയല്ലാഹു അൻഹു. ആർഫൂറിൽ ഇരുന്ന സംഭവം നമ്മൾക്കറിയാലോ. പാമ്പ് കടിച്ചു, കാലിലേക്ക് പാമ്പ് കടിച്ചു, വിഷം ഇങ്ങനെ കയറുകയാണ്, ശരീരം ഇങ്ങനെ നശിക്കാൻ പോവാണ്, മരിക്കാൻ പോവാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് മടിത്തട്ടിലുണ്ടല്ലോ, അനങ്ങിയില്ല. ഹബീബിന്റെ ഉറക്കിന് കോട്ടം വരാൻ പാടില്ല, നബി തങ്ങളുടെ ഉറക്കിന് തടസ്സം വരാൻ പാടില്ല, നബി തങ്ങൾക്ക് പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്റെ കാൽപാദങ്ങളൊന്ന് അനങ്ങിപ്പോയാൽ, വേദന സഹിച്ചെന്റെ കാൽപാദങ്ങളൊന്ന് ചലിച്ചു പോയാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉറക്കിന് തടസ്സം വരുമെന്ന് മനസ്സിലാക്കി എല്ലാ വിഷമിങ്ങനെ ശരീരത്തിലേക്ക് കയറി 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 അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് ചെല്ലുമ്പോഴാണ് അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിപ്പോയത്. പൊടിച്ചു പോയി പഠിച്ചോനെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉറക്കം നഷ്ടപ്പെട്ടുവല്ലോ, ബേജാറതാണ്, ടെൻഷൻ അതാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ അറിയാതെ ഇറ്റിപ്പോയപ്പോഴും അദ്ദേഹം ചിന്തിച്ചു പോയത് ഹബീബിന്റെ ഉറക്കം പോയല്ലോ, എന്റെ അസുഖമൊക്കെ പോട്ടെ. നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ എന്ത് പറ്റി സിദ്ദീഖേ എന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇത്രയും ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരു മഹാ